ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് അജയ് ടെക് ടിപ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം അജയ്, നിങ്ങളെവർക്കും സുപരിചിതൻ. ഇപ്പൊ ഞാൻ ഇന്ന് വന്നത് ഒരു വെബ്സൈറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി. നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ വ്ളോഗിൽ പല മാറ്റങ്ങൾ വരും, ട്യൂട്ടോറിയൽ വീഡിയോസ് ഉണ്ടാവും, അതേപോലെ തന്നെ നമ്മൾ പ്രൊഡക്റ്റ് ലോഞ്ചിങ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് നമ്മൾ അൺബോക്സിങ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ വെബ്സൈറ്റ് റിവ്യൂസ് ഉണ്ടാവും. ഇപ്പൊ ഇന്ന് വന്നത് വെബ്സൈറ്റ് റിവ്യൂ ആയിട്ടാണ്. പിന്നെ ആപ്സിനെ, പുതിയ പുതിയ ആപ്സിനെ പരിചയപ്പെടുത്തി തരും. പിന്നെ അങ്ങനെ ട്യൂട്ടോറിയൽ, അങ്ങനെ പല കാര്യങ്ങളും. നമ്മൾ ഒരു ഒരു ഒറ്റൊരു ഇതിന് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാനല്ല നമ്മുടെ പ്ലാൻ ഉള്ളത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ യൂട്യൂബിൽ കാണുന്നവെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഫേസ്ബുക്കിൽ അച്ഛാ എൻ്റെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക. അജയ് എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് അറിയാം, അജയ് ടെക് ടിപ്സ് എന്നുള്ള. ഇനി അതിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാനിന്ന് വന്നത് ഒരു പുതിയ, അപ്പൊ അതിനു മുമ്പ് നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ വീഡിയോയ്ക്ക് നമ്പേഴ്സ് നമ്പറിംഗ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആദ്യകാലം ചെയ്തൊരു വീഡിയോയിലാണ്. നമ്മുടെ സ്ഥിരം വീഡിയോസ് വാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, റീഫാബ്ലിഷ്ഡ് മൊബൈൽസിനെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് റീഫാബ്ലിഷ്ഡ് മൊബൈൽസ്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിശകലനം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് പറയണത് അതിനുള്ള ഒരു ജെനുവിൻ സൈറ്റാണ്. ഇപ്പം നമുക്കറിയാം, നമുക്കൊരു ഫോൺ സെക്കൻഡ് ഹാൻഡ് വാങ്ങണം അല്ലെങ്കിൽ നമ്മളെ വിൽക്കണം. നമ്മൾ സാധാരണ വിൽക്കുമ്പം OLX വിൽക്കും, ചിലപ്പോൾ നമ്മൾ OLX വാങ്ങും, ചിലപ്പോൾ OLX വാങ്ങിക്കഴിഞ്ഞാൽ വാങ്ങണ ആൾ ചിലപ്പോൾ നമ്മളെ പറ്റിച്ചെന്ന് വരും. ഇപ്പം പുറമേയുള്ളൊരു മൊബൈൽ ഫോണാണ് നമ്മൾ കാണുന്നത് വെച്ചാൽ ചിലപ്പോൾ അത് നമുക്ക് ഫേക്ക് ആയിട്ട് വരാം. അങ്ങനെയുള്ള പല ഇഷ്യൂസും OLX അവരെന്നെ പറയേണ്ടത്. നമ്മൾ പൈസ കൊടുക്കുമ്പോഴൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കണം. ഇപ്പം നാട്ടിൽ തന്നെയാണെങ്കിൽ നമ്മൾ വണ്ടിയൊക്കെ വാങ്ങും, അതിന് ഈ അടുത്തൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ട്. OLX ആഡ് കൊടുത്തിട്ട് അത് കണ്ടിട്ട് ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ട് കള്ളൻ വണ്ടിയും കൊണ്ടുപോയി. പിന്നെ പോലീസ്, നമ്മുടെ കേരള പോലീസ് മിടുക്കന്മാരായതുകൊണ്ട് അവരെ ട്രേസ് ചെയ്ത് പിടിച്ചതൊക്കെ, അതേപോലെ ആഡ് കൊടുത്തിട്ട് പിടിച്ചതൊക്കെ ഈ അടുത്ത് നമ്മൾ പേപ്പറിൽ വായിച്ചതാണ്. ഇന്നലത്തെ മിനിയാനത്തെ ന്യൂസിലുള്ള ഒരു കേസാണ്. അപ്പൊ നമുക്ക് OLX എന്നൊക്കെ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ പറഞ്ഞാൽ അതിന്റെ ജെനുവിനിറ്റി എത്രയുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതിന് ഒരു മാറ്റം എന്ന നിലയ്ക്ക് ഈ ഫ്ലിപ്കാർട്ട് അവരെ റീഫർബിഷ്ഡ് മൊബൈൽസിന് മാത്രമായിട്ട് എക്സ്ക്ലൂസീവായിട്ട്, ആമസോൺ അവരെ സൈറ്റിന്റെ ഭാഗമായിട്ട് തന്നെയാണുള്ളത്, പക്ഷെ ഫ്ലിപ്കാർട്ടിൽ എക്സ്ക്ലൂസീവായിട്ട് റീഫർബിഷ്ഡ് മൊബൈൽസിന് ഒരു സൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. അതാണ് TooGood.com. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. TooGood.com, TooGood.com. ഈ സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുക വെച്ചാൽ, നമ്മൾ ഫ്ലിപ്കാർട്ടിലൊക്കെ ഒരു ഫോൺ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഫോൺ അവർ എന്ത് ചെയ്യും, നമുക്ക് പലർക്കുള്ള ഒരു സംശയം. അവരപ്പോൾ ഇനി ഈ റീഫർബിഷ്ഡ് സൈറ്റിലേക്ക് അത് കൊടുക്കും. അതാണ് നമ്മളെപ്പോഴും ബോക്സൊക്കെ കൊടുക്കാന്ന് വെച്ചാൽ കറക്റ്റ് റേറ്റ് കിട്ടും, ബോക്സ് പീസായിട്ട് തന്നെയാണ് തിരിച്ചു കൊടുക്കുന്നത് വെച്ചാൽ. പിന്നെ നമുക്ക് അത് വാങ്ങണേലും നഷ്ടമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫോൺ മാത്രമല്ല, എല്ലാ ഗാജറ്റ്സും കിട്ടും, TV ഉണ്ട്, എല്ലാം. ഫ്ലിപ്കാർട്ടിൽ എന്തൊക്കെ എക്സ്ചേഞ്ചിന് അവൈലബിൾ ആവണോ അങ്ങനത്തെ ഡിവൈസസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ചിലപ്പം നമ്മൾ റീപ്ലേസ് ചെയ്ത സാധനങ്ങൾ അവർ നന്നാക്കിയിട്ട് കൊടുക്കും. അതിനുള്ള ഏറ്റവും ഗുണം എന്താണെന്ന് വെച്ചാൽ 6 months വാറണ്ടി അവർ കൊടുക്കുന്നുണ്ട്. ആമസോണിലുണ്ട്, ഞാനും വാങ്ങിയിട്ടുണ്ട്, റീഫർബിഷ്ഡ് മൊബൈൽ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അത് ആ സൈറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ, ഇത് flipkart.com കയറി കഴിഞ്ഞ് സ്ക്രോൾ ചെയ്താൽ തന്നെ TooGood നമുക്ക് എടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ അതിലും ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, TooGood.com പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ സൈറ്റ് ആക്സസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട പ്രൊഡക്റ്റ്. അതിൽ ഏറ്റവും ഞാൻ ഒരു കണ്ടത് മൈക്രോമാക്സിൻ്റെ ഒരു TV, 16,000 രൂപയുള്ള TV വെറും 8,750 രൂപയ്ക്ക്, അതും 6 months വാറണ്ടിയാണ്. നമ്മൾ എല്ലാ സൈറ്റുകളും നമ്മൾ നോക്കും, അതിനെ പറ്റിയുള്ള റിവ്യൂ പറയും. ഇപ്പം ഞാനിത് ഈ ഒരു ഇതിന് 5-star 4-star ഞാൻ കൊടുക്കുന്നത് ഈ TooGood.com. ഇനി അവരെ ബാക്കി സർവീസ് എങ്ങനെയാണ്, ഓക്കെ, അത് പിന്നെ സെല്ലറെ ബേസ് ചെയ്തിരിക്കും. പക്ഷെ പിന്നെ ഒരു കാര്യം പറയാം, ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല. TooGood.com എനിക്കൊന്നും തരുന്നില്ല. ഇങ്ങനെ നല്ല നല്ല സൈറ്റ്സ് നിങ്ങളെ പരിചയപ്പെടുത്താം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു സൈറ്റ് ഇതിനു മുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയത് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ജനന മരണ സർട്ടിഫിക്കറ്റിന്റെ സൈറ്റ് ആയിരുന്നു. അത് നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടായിട്ടല്ല. ഇപ്പം നിങ്ങൾക്കുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ ഇങ്ങനത്തെ സൈറ്റുകൾ, നമുക്ക് അറിയാത്ത എത്രയോ സൈറ്റുകളുണ്ട് ഇന്നത്തെ WWW, അതായത് വേൾഡ് വൈഡ് വെബിൽ നമുക്ക് അറിയാത്ത എത്രയോ സൈറ്റുകളുണ്ട്. ഇപ്പം നല്ല സൈറ്റുകൾ ഇഷ്ടംമാരുണ്ട്, പക്ഷെ അത് അധികം പേർക്കും അറിയില്ല. ഈ TooGood.com iPhone വളരെ ചീപ്പായിട്ടൊക്കെ കിട്ടാണ്ട് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ 22,000 രൂപേൻ്റെ ഒരു ലാപ്ടോപ്പ് വെറും 13,000 രൂപയ്ക്ക്, അതും 6 months വാറണ്ടിയിലാണ് അവർ കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആവുന്നുള്ളത് കൊണ്ട് നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഒരു ഇൻഫർമേഷൻ യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നിങ്ങളെന്ത് ചെയ്യുക, മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങൾ സാധാരണ ചെയ്യണ പോലെ. പിന്നെ നമ്മുടെ ഗീവേ മറക്കണ്ട, അത് നമ്മുടെ
പതിനഞ്ചാം തീയതി ആയിരിക്കും, 15-ാം തീയതിയോ 16-ാം തീയതിയോ നമ്മളത് ഗിവ് അവേ വീഡിയോ ചെയ്യും. അത് ചെയ്തിട്ട് യൂട്യൂബിലായിരിക്കും ലോട്ട് ചെയ്യുക. ആ നിങ്ങൾ ആ യൂട്യൂബിൽ കമന്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെ എന്ത് ചെയ്യണം, എൻ്റെ ഫേസ്ബുക്ക് പേജിലും പേജ് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് വാളിൽ ഷെയർ ചെയ്തിരിക്കണം. അതൊരു ക്രൈറ്റീരിയ ഞാൻ പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ സോറി ബിഗ് ബസാർ, ഫ്ലിപ്കാർട്ട് എന്നാണ് വേല വരുന്നത്, ബിഗ് ബസാറിന്റെ എന്ത് തരും, ഒരു വൗച്ചർ നിങ്ങൾക്ക് തരും. അപ്പം നമ്മൾ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ അതെന്താ ബിഗ് ബസാർ ചെയ്യാൻ, കാരണം അവർ നമുക്കൊരു പ്രൊമോഷനൊന്നുമല്ല, കാരണം ഇന്ത്യയിലുള്ള ഒരു റീറ്റെയിൽ ചെയിനാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനം നിങ്ങൾക്ക് വാങ്ങാം. ഞാനൊരു ഡിവൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം തന്നതിന് ഗിഫ്റ്റ് തന്നാൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വാങ്ങിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് എടുക്കാൻ പറ്റും. അപ്പം അതും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ നിർത്താണ്. അതിനു മുമ്പ് ഞാൻ പറയാം, ടു ഗുഡ് പറഞ്ഞ നല്ലൊരു സൈറ്റാണ്, ഫ്ലിപ്കാർട്ടിൻ്റെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. അവിടുന്ന് നമ്മുടെ ഒരു സുഹൃത്ത് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഐഫോൺ ആണ് ഓർഡർ ചെയ്തത്. അതായത് 35,000 രൂപ അതിൻ്റെ ഫ്രഷ് ഉള്ളത്, 6 മന്ത്സ് വാറണ്ടിയോടെ വെറും 13,750 രൂപന് കിട്ടി. നല്ലൊരു ഐഫോൺ ആണ്. അത് ഏതാ വേരിയൻ്റ് അറിയില്ല, ഐഫോണിനെ പറ്റി നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ ഹായ് റഷീദ്, അപ്പോൾ നമ്മൾ എന്താണ് ഈ ഇതിനെ പറ്റിയിട്ടുള്ള ഐഡിയ ഒന്നുമില്ല ഐഫോണിനെ പറ്റിയിട്ട്. ഞാൻ അധികം അതിലേക്ക് നോക്കിയിട്ട് ഇനി അതിലേക്ക് ഇറങ്ങണം. ഇപ്പം നമ്മൾ അങ്ങനത്തെ മെയിൻ ആൻഡ്രോയിഡ് സെഗ്മെൻറ്റാണ് ചെയ്യണം. പിന്നെ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞപ്പോൾ തന്നെയാണ് ആൻഡ്രോയിഡ് ഗൂഗിളിൻ്റെ ആൻഡ്രോയിഡിനെ പാരിയേറ്റ് ചെയ്ത നമ്മുടെ ഹുവാവേൻ്റെ ആൻഡ്രോയിഡ് വരാൻ പോകുന്നുണ്ട്. ഓഗ്മാക് OS എന്ന് പറഞ്ഞിട്ട് നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരിറക്കേണ്ട അവരെ ഓണർ TVയിലാണ് അവരത് ഫസ്റ്റ് പരീക്ഷിക്കാൻ പോകുന്നത്. അത് നമ്മൾ ഇനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യും. കാരണം നമ്മൾ ആദ്യം മുതൽക്കേ അവരുടെ ആ ഒരു OSനെ പറ്റിയിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ എയർ ചെയ്തതാണ്. അപ്പം അതിൻ്റെ വരുന്നതനുസരിച്ച് നമ്മൾ നെക്സ്റ്റ് ലൈവിലൊക്കെ നമ്മൾ അതിനെ പറ്റിയിട്ട് തന്നെ ഒരു ചർച്ച ഉണ്ടാവുന്നതാണ്. അത്രയും നിർത്തിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഗുഡ് ബൈ പറയുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്, ശുഭയാത്രി.